അപ്പോൾ ക്യു എന്നെ ഇതൊരു വെറൈറ്റി ക്യു എന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നണേ. നമ്മുടെ പഴയ ക്യു എൻ എയിൽ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ആൻസർ ചെയ്യുന്നില്ല. അതൊക്കെ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. നിങ്ങളിൽ പല ആളുകളും കണ്ടിട്ടുണ്ടാവും. ഇനിയോ അഥവാ ആരെങ്കിലും കണ്ടിട്ടില്ലെന്ന് വെച്ചെങ്കിൽ കുറച്ച് വീഡിയോസ് മുന്നേ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അത് നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇനി തുമ്പിക്കഴിഞ്ഞിട്ട് സോറി പറയുന്നുണ്ട്. ഇനി ഈ ക്യു എൻ്റെ പ്രത്യേകത എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യു എന്നെ നമ്മളൊരു സെഗ്മെൻ്റായിട്ട്, അതായത് ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഒരു ബയോഗ്രഫി നെറേഷനൊക്കെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള, അതായത് നമ്മൾ ഒരു ഡിഗ്രി കഴിഞ്ഞ് ഇതുവരെ എത്തി നിൽക്കുന്ന നമ്മുടെ കുറച്ച് കാര്യങ്ങളിൽ നിങ്ങൾ ചോദിച്ച ചോദ്യം അടക്കമാണ് കേട്ടോ നമ്മൾ പറയണേ. അപ്പോൾ ഇതെങ്ങനെയാവും എന്നുള്ളത് അറിയില്ല. ഞാനിത് കുറച്ച് വീഡിയോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്താ പറയുക, അത് ഇപ്പോൾ പോസിബിൾ അല്ല. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ഇത് ഇങ്ങനെ പോട്ടെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഈ ചോദ്യം ശരിക്കും 156 ആൾക്കാർ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടുണ്ട്. 9 റിപ്ലൈ വന്നിട്ടുണ്ട്. 9 റിപ്ലൈക്കും ആളുകൾ താല്പര്യം കാട്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ഈ ക്യു എന്നെ ഇങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചിട്ടുള്ള ആളുടെ പേര് ഞാൻ വായിക്കാം. ആരോമൽ ചേകവറാണോ ഗോൾഡെ? ചോദ്യം ഇതാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നു ഹാപ്പി ആയിട്ട്. നമ്മൾ അപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെ ജീവിച്ചായിരുന്നു, അതാദ്യം പറയാം. അതിനു മുന്നേ ജോലിക്ക് വേണ്ടി ശ്രമിച്ചതും നിങ്ങളുടെ പെണ്ണിനെ കെട്ടിയതും പഴയ ലൈഫും ഇപ്പോഴത്തെ ലൈഫും കൂടി ഒരു സ്റ്റോറിയായി ചെയ്യാമോ? ഇതാണ് ചോദ്യം. അപ്പോൾ ആരോമൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം കുറേ ആൾക്കാർ, മുജീബ് ഡിജിറ്റൽ, ലെനിൻ രാജ്, ആരോമൽ അത് കിടുവാകും, മഷീൻ റേഞ്ച്, അജിൻ, ആരോമൽ എന്തൊക്കെ ലവ് അടിച്ചിട്ടുണ്ടല്ലോ, എം ട്രോൾ ആൻഡ് ഫണ്ട്സ്, ഓക്കെ ഒരുപാട് പേര്. നമുക്കതിലേക്ക് പോവാം. അപ്പോൾ ഈ ഇതെന്താ പറയാനുള്ള വെച്ചാൽ, നമ്മുടെ പാസ്റ്റാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. നമ്മുടെ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നാം ക്ലാസ് മുതലുള്ള കഥയൊന്നും ആളുകൾക്ക് അറിയാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. അതൊക്കെ അവിടെ പോട്ടെ. എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഇതൊരു കഥയല്ല, നമ്മൾ ഒരു നമ്മുടെ ലൈഫിലുണ്ടായ കാര്യങ്ങളാണ് പറയാൻ പോണത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാനിത് ഈയൊരു യൂട്യൂബർ എന്ന ലെവലിൽ വരുന്നതിനേക്കാളും മുന്നേ തന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഞാൻ എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ വളരെ ഉത്സുകരായിട്ട് ഇരുന്ന് കേൾക്കണ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ടാണ് ശരിക്കും ഞാൻ ഇത് നിങ്ങളുടെ അടുത്ത് പറയണത്. അപ്പോൾ നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള സമയം മുതലുള്ളത് ഞാൻ പറയാം. പ്ലസ് ടുവിന് സയൻസാണ് ഞാൻ പഠിച്ചത്. സയൻസ് എടുത്ത് പഠിച്ചുവെങ്കിലും നമ്മൾ ആക്ച്വലി ഒരു ഡോക്ടറാവാനോ അല്ലെങ്കിൽ എൻജിനീയർ ആവാനോ അങ്ങനെയൊന്നും യാതൊരു ഐഡിയ ഇല്ല. അതായത് പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ബേസിക്കലി യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ പ്ലസ് ടുവിൻ്റെ ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞു. ഇതൊക്കെ കാരണമാണ് ഈ വള്ളി ആയത്. ഞാൻ പ്ലസ് ടു എന്നേ പറയൂ. ഓക്കെ, ആ ഓക്കെ, പ്ലസ് ടുവിൻ്റെ ഫൈനൽ ഇയർ അല്ല, പ്ലസ് ടു എന്ന് പറഞ്ഞാൽ എന്നാ പറയണേ. ഇതാണ് നമ്മുടെ ഇംഗ്ലീഷ് ഇപ്പം മനസ്സിലായില്ലേ. ഓക്കെ, അപ്പോൾ ആ പരീക്ഷ നമ്മൾ കഴിഞ്ഞ് മാത്സിൽ തോറ്റു. അങ്ങനെ നമ്മൾ സേ എക്സാം എഴുതി. അപ്പോൾ സേ എക്സാം എഴുതുന്ന ഒരു 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 മാസത്തിൻ്റെ ഗ്യാപ്പ് കിട്ടിയല്ലോ. ആ ഒരു മാസത്തെ ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ഏത് കോഴ്സാണ് ചെയ്യേണ്ടത്. വീട്ടിൽ എന്താ പറയുക, നമുക്ക് ശരിക്കും പറഞ്ഞാൽ യാതൊരു ഐഡിയ ഇല്ല. ഞാൻ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അങ്ങനെ വല്ലാണ്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ആളൊന്നുമില്ല. പിന്നെ വയസ്സ് നമുക്ക് 10, 18, 19 ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ല എന്താവണമെന്ന്. പഠിക്കാൻ ഭയങ്കര കേമനമൊന്നുമല്ല. 10 ക്ലാസ്സിൽ ജസ്റ്റ് ഫസ്റ്റ് ക്ലാസ് കിട്ടി പാസ്സായി, ഒരു ഐഡിയ ഇല്ല. അപ്പനോട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നീ എന്തെങ്കിലും ആയിക്കോ എന്നുള്ള രീതിയാണ് നമ്മുടെ അപ്പൻ. നമ്മുടെ അപ്പം നമ്മൾ എന്താവണം, എങ്ങനെ പഠിക്കണം എന്നുള്ള ഐഡിയകളൊന്നും തരുന്ന ആളല്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിക്കോളെ, പുള്ളിക്ക് എന്തായാലും കുഴപ്പമില്ല, എന്തായില്ലെങ്കിലും കുഴപ്പമില്ല. അമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനീതിയുടെയും കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, അമ്മമാർ ഭയങ്കര കൺസേൺ ആയിരിക്കും. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഇവനെന്താ പഠിക്കേണ്ടതെന്നൊക്കെ ആൾക്കാരോട് ചോദിക്കും. അവരോടൊക്കെ ചോദിച്ചിട്ട് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യും. ഇവിടെ എഞ്ചിനീയറിങ്ങിന് പോയാലോടെ ഇത് ഞാനെല്ലാ ദിവസവും കഴിഞ്ഞ് ക്രിക്കറ്റ് കളിക്കാൻ പോയി തിരിച്ചു വരും. ഒരു ഐഡിയ ഇല്ലല്ലോ, നമ്മളിങ്ങനെ ഈ വള്ളിക്കിട്ട് പഠിക്കാനാണെങ്കിൽ തീരെ താല്പര്യമില്ല. അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മയുടെ ആങ്ങളമാരുണ്ട്, അവർ എല്ലാവരും US. അപ്പോൾ അവർ അമ്മേനെ ഫോൺ വിളിച്ചോട്ട് പറഞ്ഞു, എടീ ആലിസ നീ ചെക്കനെ വല്ല ഹോട്ടൽ മാനേജ്മെൻ്റ് അങ്ങനെ പഠിപ്പിക്കുകയും നമുക്ക് ഇവിടെ വല്ല റെസ്റ്റോറൻറ്റ് എങ്ങാനും ഓപ്പൺ ചെയ്തിട്ട്
അവനിവിടെ എന്തെങ്കിലും വല്ല സെറ്റപ്പിൽ കൊണ്ടുവന്നിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിർത്തിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടേക്ക് എത്തിക്കാം എന്നുള്ള ഒരു ഐഡിയ ആദ്യമായിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതുവരെ എന്ത് കോഴ്സ് ചെയ്യണം എന്ന ഐഡിയ കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സിൽ നമ്മുടെ തല ചെറുതായിട്ട് ഫിക്സ് ചെയ്ത് തുടങ്ങി. ഒരു ഐഡിയ ഇല്ല കേട്ടോ, അപ്പോഴും ഐഡിയ ഇല്ല, ഷെഫാണോ എന്താണോ അതിനെക്കുറിച്ച്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് യൂട്യൂബൊക്കെ വന്നിട്ട് എല്ലാവർക്കും ഈ ഷെഫിങ് എന്നൊക്കെ പറഞ്ഞു. പണ്ടെന്ന് പറഞ്ഞാൽ ഭണ്ഡാരി എന്നുള്ള ഒരു കണക്കുകൂട്ടൽ മാത്രമേ ഉള്ളൂ, ദഹനക്കാരൻ അങ്ങനത്തെ ഒരു കൺസിഡറേഷനാണ്. ഇപ്പോഴാണ് ഇപ്പോൾ ഷെഫിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് എന്താ പറയുക ഫുഡ് ബ്ലോഗറൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുള്ള കാരണം ഇപ്പം എല്ലാവർക്കും അതിനൊരു പ്രയോറിറ്റി ഉണ്ട്. പണ്ട് ഇനി മിണ്ടരുത്, ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞോട്ടെ, അപ്പോൾ അങ്ങനെ ഒരു പ്രയോറിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഷെഫിങ് എടുക്കണോ എടുക്കണ്ടേ എന്നിങ്ങനെ ചെറിയൊരു ആലോചനയുള്ളൂ. അങ്ങനെ പ്ലസ് ടുവിൻ്റെ എക്സാം സേ എക്സാം കഴിഞ്ഞു, നമ്മൾ മാത്സിൽ പാസ്സായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു ദിവസം ബസ്സിൽ യാത്ര ചെയ്യുക. അപ്പോൾ നമ്മുടെ വീടിൻ്റെ കുറച്ച് അകലെയുള്ള ഒരു ചേട്ടനെ ബസ്സിൽ വെച്ച് കണ്ടുമുട്ടി. പുള്ളിക്കാരനെ ആക്ച്വലി കോയമ്പത്തൂർ എനിക്ക് വേണം ബി എസ് സി മാത്സോ അങ്ങനെ എന്തോ എടുത്ത് പഠിക്കുന്നത്. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, നീ പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്താ ചെയ്യണം? അല്ലേ, നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ പ്ലസ് ടു കഴിഞ്ഞ് ഐഡിയ ഇല്ലാണ്ട് നടക്കുമ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന ആളുകളൊക്കെ നമുക്ക് എന്തെങ്കിലും ഐഡിയ സജസ്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ക്ലിക്കായി ഉണ്ടാവുക. ചിലവർക്ക് ആദ്യമേ പ്ലാൻ ഉണ്ടായിരിക്കും, എനിക്ക് എന്താണെങ്കിലും അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ കോയമ്പത്തൂരാണ് പഠിക്കുന്നത്, എൻ്റെ കോളേജിൽ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ട്, നല്ല അടിപൊളിയാടാ, നിനക്ക് അമേരിക്കയിലൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും, ജോലിയൊക്കെ കിട്ടി സെറ്റപ്പ് ആവാൻ നല്ല ബെസ്റ്റ് സാധനമാണെന്ന്. ഈ ബസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. അതായത് എന്നാൽ പിന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാം, ഷെഫിങ് പഠിക്കാം. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് ഹോട്ടൽ മാനേജ്മെൻറ്റ് തന്നെ പഠിക്കാം. ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടിരുന്നു. അമ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മയ്ക്ക് ജീവിതത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റാത്ത ഒരാളാണ്. അവർ എന്താ പറയുക, ഒരു കാര്യം ഡിസൈഡ് അവർക്ക്, ഞാനായിട്ടൊരു കാര്യം പറയാം, അനീതിയായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്കത് നേടി, അത് ഞങ്ങൾക്കത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് അത് അത്രയും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പുള്ളിക്കാർ അന്ന് മുതലേ ആളുകൾ തന്നെ പരിചയപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദിക്കും, ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് പറഞ്ഞ കോഴ്സ് എവിടെയാണ് അങ്ങനെയുള്ളത്. അപ്പോൾ പുള്ളിക്കാർ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നോട് പറയും, ആ ഇന്ന സ്ഥലത്ത് ഇൻപെട്ടറാന്നൊക്കെ. അങ്ങനെ നമ്മൾ പറഞ്ഞു പിടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചിയിലെ നൈപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പപ്പേരെ അടുത്ത് പറഞ്ഞു, പപ്പേ ചെക്കനെ ഒന്നും കൊണ്ടു പോകാൻ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞൊരു കച്ചടിയൊക്കെ ഉണ്ടായി. എന്തെങ്കിലും ആവട്ടെ, അപ്പം എന്നെയും കൊണ്ട് ആദ്യമായിട്ട് അപ്പൻ നൈപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. നൈപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ സീറ്റ് അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ ഒരു കാര്യം പറഞ്ഞു, 3 വർഷത്തെ ഡിഗ്രി കോഴ്സാണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കോയമ്പത്തൂരും ബാംഗ്ലൂരൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കോഴ്സ് എങ്ങനെയാണ്. അപ്പോൾ അവിടെ എങ്ങനെ, ബാംഗ്ലൂർ ആക്ച്വലി 4 വർഷത്തെ കോഴ്സാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ കാരണം നമ്മുടെ മനസ്സിൽ 4 വർഷം പഠിച്ചാലേ ഇനിയിപ്പോൾ ഇതിൻ്റെ വലിയൊരു ഉന്നതിയിൽ എത്താൻ പറ്റുള്ളൂ, 3 വർഷം പഠിച്ചത് കൊണ്ട് സീറ്റ് കിട്ടാണ്ട പോവോ അല്ലെങ്കിൽ ജോലി കിട്ടാണ്ട പോവോ എന്നുള്ള ഒരു ആവലാതി നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ നൈപുണ്യയിൽ പോയപ്പോൾ 3 വർഷമായിരുന്നു അന്നത്തെ കോഴ്സ്, പിന്നെ നൈപുണ്യയിൽ സീറ്റും അവൈലബിൾ അല്ല, അങ്ങനെ അവിടെ സീറ്റ് കിട്ടാണ്ട തിരിച്ച് വീട്ടിലോട്ട് പോകും. അപ്പോൾ ഇത്രയും കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണ്ട, ഈ സെഗ്മെൻറ്റ് മൊത്തത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ ബോറടിയാവാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ ഇതിൻ്റെ അവസാനം വരെ നിങ്ങൾ കേട്ട് നിൽക്കുക. അപ്പോൾ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ഇതൊന്നും നിങ്ങൾക്കും ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടും. പല ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്, ഇതൊന്നും കഷ്ടപ്പാടാണെന്ന് ഞാൻ പറയണില്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനത്തെയുള്ള ഫെയിൽ ബിഗ് എന്നാണ് പറഞ്ഞിട്ട് അല്ലേ, അങ്ങനല്ലേ പറഞ്ഞിട്ടില്ലേ, അല്ലേ പറഞ്ഞിട്ടില്ലേ, കൊള്ളേ ഏഹ്. ഇതുവരെ ഫെയിൽ ആയിട്ടില്ല, പഠിപ്പിച്ചിട്ടാണ്, പഠിപ്പിച്ചിട്ടും എല്ലാത്തിലും സക്സസ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ട് ബാംഗ്ലൂർ പോയിട്ട് പഠിക്കാം എന്നുള്ളൊരു തീരുമാനമായി. പക്ഷേ ബാംഗ്ലൂർ നമുക്ക് അറിയാവുന്നവരോ പരിചയമുള്ളവരോ അങ്ങനെ ആരുമില്ല. അങ്ങനെ നമ്മുടെ അമ്മ വീണ്ടും ഗൂഗിൾ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അമ്മയുടെ ഗൂഗിൾ സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചുറ്റുവട്ടത്തുള്ള ആൾക്കാരോട് ചോദിക്കുക, അമ്മയുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ഉണ്ടോ, അങ്ങനെ അവരെയൊക്കെ അന്വേഷിച്ചിട്ട് ബാംഗ്ലൂർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെക്കനെ ഒന്ന് അങ്ങോട്ട് പറഞ്ഞയക്കണം എന്നുള്ള ചിന്തയിൽ അമ്മ വട്ടം കറങ്ങി നടക്കുന്നുണ്ട്. അപ്പൻ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ചിന്തയൊന്നുമില്ല കേട്ടോ. അപ്പം ചെക്കൻ എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നുള്ള കേസേട്ട് മാത്രമേ ഉള്ളൂ അപ്പനെ സംബന്ധിച്ചോളം. അങ്ങനെ അമ്മ ഒരു ദിവസം പറഞ്ഞു, ചേട്ടാ നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് വീട്ടിലുള്ള തോമസേട്ടൻ്റെ ഫാമിലി എല്ലാം ബാംഗ്ലൂരാണ് ഉള്ളത്, നീ ഒന്ന് അവരെന്നെ വിളിച്ചു നോക്ക്, നമുക്ക് അവിടെ എന്തെങ്കിലും കോഴ്സ് ഉണ്ടോ എന്ന് നോക്കി നോക്കാം, അവിടെ ഏത് കോളേജിലാണ് പഠിക്കാൻ പറ്റിയെന്ന് നോക്കാം, അവിടെ ഡൊണേഷൻ എങ്ങനെയെങ്കിലും കൊടുക്കണോ എന്നൊക്കെ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തപ്പിപ്പിടിച്ച് ഈ ഫാമിലിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞില്ലേ നിങ്ങൾ ധൈര്യമായിട്ട് പോയോ, ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ ബാംഗ്ലൂർക്ക് പോണേ. അങ്ങനെ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ ഞാൻ ഇവൻ ബാംഗ്ലൂർ പോകുന്നുണ്ട്, സോമി എന്നാണ് പുള്ളിയുടെ പേര്, നമ്മുടെ തൊട്ടടുത്താണ് വീട്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു, ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഞാനും വരുന്നുണ്ട് കൂട്ടത്തിൽ. അപ്പോൾ പുള്ളി എന്തോ ഫുട്ബോൾ പ്ലെയറാണ്, അപ്പോൾ പുള്ളി അതിൻ്റെ കാര്യത്തിനും കൂടിയിട്ടാണ് പോണേ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂർക്ക് വണ്ടി കയറുകയാണ്.
എനിക്ക് തോന്നണ അന്ന് 10-60 രൂപയേ ഉള്ളൂ. നമ്മൾ ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ടാണ് പോയിട്ടുള്ളത്. നിങ്ങൾ ബാംഗ്ലൂരൊക്കെ പോയിട്ടുള്ള പല ആളുകൾക്ക് അറിയാം ജനറൽ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അന്നാണെങ്കിൽ ഭയങ്കര മഴ, ഞങ്ങൾ ഡോറിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത്. നല്ല അടിപൊളി ഫണ്ണായിരുന്നു. കുത്തി നിറഞ്ഞിരിക്കുന്ന ട്രെയിനിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഉറങ്ങിയിട്ടാണ് പോയത്. ഈ പോണ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴ പെയ്യണ കാരണം ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ പുറവും ഇരുന്ന സ്ഥലവും ഒക്കെ ഇങ്ങനെ നനഞ്ഞൊട്ടി. ആദ്യമായി ഒരു ദയനീയ യാത്ര ചെയ്ത് നമ്മൾ ബാംഗ്ലൂർ ചെന്ന് ഇറങ്ങണ്ടായി. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തവരുണ്ടാവും, അതിൻ്റെ ചെറിയൊരു ഓർമ്മപ്പെടുത്തലായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ബാംഗ്ലൂർ ചെന്നിറങ്ങി. ബാംഗ്ലൂർ എന്താ പറയുക, ഞങ്ങളൊരു 4-5 ദിവസത്തോളം സ്റ്റേ ചെയ്തു. കുറച്ച് കോളേജിലൊക്കെ പോയിട്ട് അവിടുത്തെ ഇൻഫോർമേഷനൊക്കെ കളക്ട് ചെയ്തു. അവിടെ ഏത് കോഴ്സാണ് ചെയ്യേണ്ടതെന്നെല്ലാം കളക്ട് ചെയ്തിട്ട് ഞാൻ 5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഇങ്ങനെയൊക്കെയാണുള്ള ചില കോളേജിൽ ഡൊണേഷൻ കൊടുക്കണം, ചില കോളേജിൽ ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുകയാണെങ്കിൽ കയറും. പക്ഷേ എല്ലായിടത്തും ഒരുവിധം കോഴ്സുകളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു, നമുക്ക് മിക്കവാറും ഈ വർഷം ചേരാൻ പറ്റില്ല എന്നാണ് തോന്നണേന്നും പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു. അമ്മ പറഞ്ഞു, കുഴപ്പമില്ല, നീ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇവിടെ ഒരു കൊല്ലം എന്തെങ്കിലും വല്ല കമ്പ്യൂട്ടർ കോഴ്സ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂടായി പഠിച്ചിട്ട് നടക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് കൂടുതൽ ബാംഗ്ലൂർ ചെന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടുമ്പോൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നാട്ടിൽ ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് ചേർന്ന് കുറച്ച് കൂടായ്പൊക്കെ അടിച്ച് തക്കട തരയൊക്കെ കാട്ടിയിട്ട് നാട്ടിൽ ഒരു 2-4 മാസം കൂടി ഹോൾഡ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അമ്മയുടെ ഒരു അകന്ന ബന്ധത്തിലുള്ള പുള്ളിക്കാരുടെ കസിൻ, അവരും അവരുടെ ഫാമിലിയും ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. അപ്പോൾ അമ്മ അവരുടെ കോണ്ടാക്ട് നമ്പർ ഒരു ദിവസം തപ്പി പിടിച്ച് പൊക്കിയെടുത്തു. ജെന്നി ആൻറ്റി എന്നാണ് പുള്ളിക്കാരുടെ പേര്. ഹസ്ബൻഡ് പോള്, പിന്നെ ഒരു മകൻ ബാബുചേട്ടൻ, പിന്നെ ബിൻഡി ചേച്ചി, ബിൻസി ചേച്ചി, അങ്ങനെ മൊത്തം 3 മക്കളും ഇവർ രണ്ടുപേരും ബാംഗ്ലൂർ ജയനഗറിൽ ഒരുപാട് കാലമായിട്ട് അവരവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അമ്മ അവരെ നമ്പർ പിടിച്ചു. അവരെ അറിയില്ല. അപ്പോൾ അവരുടെ നമ്പർ മേടിച്ച് കോൺടാക്ട് ചെയ്ത് പറഞ്ഞു, ഇങ്ങനെ മോന് ബാംഗ്ലൂരിൽ പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇങ്ങനത്തെ കോഴ്സൊക്കെ എവിടെയുള്ളതെന്ന് പറഞ്ഞു. പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ മക്കൾ ക്രൈസ്റ്റ് കോളേജിലാണ് പഠിക്കണേ, അവിടെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഉണ്ട്, നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് അവിടെ ഇവന് കിട്ടുമെന്ന് നോക്കിയിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള സ്ഥലത്ത് ഡൊണേഷൻ അങ്ങനത്തെ വല്ല കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഇവനെ എന്തായാലും ഒരു നമ്മുടെ ബന്ധുക്കാരവിടെ ഉണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് പറഞ്ഞേക്കാണെങ്കിൽ കുറച്ചുകൂടി. പുള്ളിക്കാർ ഭയങ്കര കൺസേൺഡ് ആണ്. ഞാൻ അത്ര അറിയിട്ടൊന്നും അല്ലായിരുന്നു. കാരണം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പഠിക്കാനായിട്ട് എവിടെയെങ്കിലും പോവുക, എന്താ പറയുക, ഒരു ജോലി പെട്ടെന്ന് മേടിക്കുക, അങ്ങനെയുള്ള ഒരു ചിന്ത ഇങ്ങനെ മനസ്സിൽ തള്ളിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം തന്നെ ഇവിടെ പോയി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്താണെങ്കിലും അമ്മ അവരുടെ കോണ്ടാക്ട് മേടിച്ചു. അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജെന്നിയൻ്റെ വിളിച്ചിട്ട് പറഞ്ഞു, ക്രൈസ്റ്റ് കോളേജിൽ നമുക്ക് ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റിന് പുള്ളിക്കാരന് ഇൻ്റർവ്യൂ ശരിയാക്കി കൊടുക്കാം, പുള്ളി പോയി നോക്കട്ടെ എന്താ ഉണ്ടാവാന്നത്. അങ്ങനെ ഞാൻ എന്താ പറയുക, ഒരു ഉച്ചയായിട്ട് 6 മണി നേരത്താണ് ഈ കോള് പറഞ്ഞ വോളിബോൾ കളിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഈ കൊളീരെ ഇടയിൽ തന്നെ അമ്മ പറഞ്ഞു, ഇവിടെ ഇന്ന് തന്നെ വണ്ടി കയറിക്കും, ഓടിച്ചൊന്നും നമ്മൾ വേഗം തന്നെ ഇടപെടാമെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം ശരിയാക്കി പെട്ടെന്ന് തന്നെ അന്നൊക്കെ അന്ന് രാത്രി നമ്മൾ വീണ്ടും ബാംഗ്ലൂരിൽ ഈ ക്രൈസ്റ്റ് കോളേജിലെ ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഒഫീഷ്യലായിട്ട് ശരിക്കും ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്ന എൻട്രിക്കായിട്ട് ബാംഗ്ലൂർ ചെന്ന് ഇറങ്ങി. അപ്പോൾ ജെന്നിയാൻ്റിയുടെ വീട്ടിലേക്കാണ് നമ്മൾ ചെല്ലണേ. ഞാൻ ചെല്ലുമ്പോൾ ജെന്നിയാൻ്റി അവിടെ ഒരു അമരക്കായിട്ട് നന്നാക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ ദിവസം. ചേച്ചിമാർ 2 പേരുണ്ട്, ചേട്ടൻ അവിടെ ഇല്ല, അങ്കിൾ അവിടെ ഇല്ല. ഞാനങ്ങനെ അവിടെ കയറി ചെന്നു. അപ്പോൾ അവരെങ്ങനെ നോക്കിയിടാൻ, അവരെന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്, ഞാൻ ആൻറ്റീനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്താ പറയുക, അമ്മയും ആൻറ്റിയും ചെറുപ്പത്തിൽ നല്ല കൂട്ടായിരുന്നു. അങ്ങനെ അവരുടെ വിശേഷമൊക്കെ ചോദിച്ചു. അവരിടയ്ക്കിടയ്ക്ക് കാണലുണ്ട്, പക്ഷേ അങ്ങനെ ഭയങ്കര പരിചയമില്ല. ഒരുപാട് കാലമായി ഇടയിൽ. അവർ ഈ ബാംഗ്ലൂരിലെ കാരണം തന്നെ കണക്ഷനിൽ നല്ല വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരുപാട് കാലത്തെ കഥകളും കാര്യങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്തു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 6:30-7 മണിയൊക്കെ നേരമായി. അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്തിട്ട്, അവരുടെ ഏറ്റവും മൂത്ത ചേച്ചി ബിൻഡി ചേച്ചിയുടെ അടുത്ത് എന്ന് ചോദിച്ചു, ചേച്ചി നാളെ ഈ ഇൻ്റർവ്യൂ എങ്ങനെയായിരിക്കും ഈ ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ, അവരെന്താണ് ചോദിക്കുക, എനിക്കാണെങ്കിൽ ഇംഗ്ലീഷും അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എടാ ഞങ്ങൾ ഓൾറെഡി, അതായത് അവർ ഈ ക്രൈസ്റ്റ് കോളേജ് ഈ അച്ഛന്മാരുടെ കോളേജാണ്, അപ്പോൾ ആ അച്ഛന്മാരെ ഇവർക്ക് പരിചയമുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നിനക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന്. പക്ഷേ നിനക്ക് എന്തോ ഇംഗ്ലീഷ് എന്തോരം അറിയില്ല എന്ന് അവർക്ക് അറിയാം, എനിക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് അക്ഷരം പറയാൻ അറിയില്ല എന്ന്. അവരുടെ ധാരണയിൽ ഇവന് എന്തെങ്കിലുമൊക്കെ പറയുന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി എനിക്ക് ആകെ കൂടി വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നവീൻ എന്ന് പറയാമെന്നല്ലാണ്ട് വേറെ ഒരു കാര്യം എനിക്ക് ഇംഗ്ലീഷിൽ കേട്ടാലും മനസ്സിലാവില്ല, പറയാനും അറിയില്ല എന്ന്. അപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ട്, അവർ രണ്ടുപേരും വീട്ടിൽ സംസാരിക്കുന്നത്, കുട്ടികളൊക്കെ സംസാരിക്കുന്നത് ഫുള്ള് ഇംഗ്ലീഷിലാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നാളെ അവർ നിന്നോട് ചോദിക്കാനുള്ള സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഒന്ന് നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും, രണ്ട് അവർ നിന്നോട് ചോദിക്കാൻ സാധ്യത, നീ എന്തുകൊണ്ടാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് സെലക്ട് ചെയ്തത്.
എന്തുകൊണ്ടാണ് നീ ഹോട്ടൽ മാനേജ്മെന്റ് എടുക്കാൻ വന്നതെന്നുള്ള ഒരു കാര്യമാണ് അവർ ചോദിക്കാൻ സാധ്യത. അപ്പോൾ അതിന് നീ മറുപടി ആയിട്ട് പറയണം, ലോട്ട് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദി ഫ്യൂച്ചർ. മറ്റേ നമ്മുടെ മറ്റേ സിനിമയിൽ എന്താ പടത്തിൻ്റെ പേരുകിര, മറ്റേ പാണ്ടിപ്പടലെന്റെ പറയുന്നില്ലേ, ഐ ആം റൈറ്റ് എന്ന്, അങ്ങനെ എന്താ പറയുന്നത്, എന്തെങ്കിലും ആകട്ടെ. അപ്പോൾ ലോട്ട് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദി ഫ്യൂച്ചർ എന്ന് നീ പറഞ്ഞാൽ മതി. പിന്നെ നീ പറയുക എനിക്ക് ഷെഫാവാൻ ഇഷ്ടമാണ്, അങ്ങനെ നീ ഇംഗ്ലീഷിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ ശരിയായിക്കോളും എന്നുള്ള രീതിയിൽ പുള്ളിക്കാരനോട് പറഞ്ഞു. അങ്ങനെ അവർ അവരുടെ നോർമൽ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു എച്ച് ബി ഒയിൽ ഒരു സിനിമ ഓടുന്നുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെന്ന് വെച്ചെങ്കിൽ ഇൻഡീസെന്റ് പ്രപ്പോസൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയാണ്. ഞാൻ അങ്ങനെ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഇനിയിപ്പോൾ എല്ലാ ഇംഗ്ലീഷും പഠിച്ചാലോ എന്നുള്ള ധാരയിൽ ഇംഗ്ലീഷ് പടം അന്ന് വിട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ആ സിനിമ ഇങ്ങനെ കാണുന്നുണ്ട്. ആ സിനിമ ഞാൻ ഇത് പറഞ്ഞ പോലെ മറക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിൽ കൊന്തത്തിക്കുന്ന പോലെ ഒരുപാടുണ്ട്, ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദി ഫ്യൂച്ചർ, ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദി ഫ്യൂച്ചർ. അതന്നെ പറയാൻ പറ്റാണ്ട് കിട്ടുന്ന പാട്ട് വിട്ടാണ്, അത് കിട്ടുന്നില്ല, ഇതായിരിക്കുമല്ലോ നാളെ ചോദിക്കുക. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ ഈ പേടിയല്ലാണ്ട് പിന്നെയുള്ള പേടികൾ എന്തൊക്കെയാണ്, കുർബാന കൈക്കുള്ള പാടിനെ ഒഴിച്ചിട്ട് വേറെ ഇന്നേ വരെ ഒരു ദിവസം ഞാൻ ഷൂ ഇട്ടിട്ടില്ല. അപ്പോൾ അന്ന് ഷൂ ഇട്ടിട്ട് പോകണം, ടൈ കെട്ടണം, 52 കിലോ തൂക്കമുള്ള എൻ്റെ ശരീരത്തിൽ ഇതെല്ലാം വെച്ച് കെട്ടിയിട്ട് വേണം നാളെ ഇൻ്റർവ്യൂവിന് പോകാനായിട്ട്. അപ്പോൾ ആ പേടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇവരെന്തായിരിക്കും ചോദിക്കുക, ലൈഫിൽ ഇന്നേ ഒരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്തിട്ടില്ല, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഈ സിനിമ മുഴുവൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ഒന്നും കൂടി ചോദിച്ചു, എന്താണ് നിങ്ങൾ നേരത്തെ ഇംഗ്ലീഷിൽ പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ലോട്ട് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദി ഫ്യൂച്ചർ, ഇതാണ് നീ മെയിനായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ചേച്ചിക്ക് ഇപ്പം മിക്കവാറും തിരിയുമായിരുന്നു പുള്ളിക്കാരി കാണുന്നുണ്ടെങ്കിൽ. എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ കിടന്നുറങ്ങി, രാവിലെ എഴുന്നേറ്റു, ഒരു 8 മണിക്ക് ഒരു ചായ എല്ലാം കുടിച്ച് ഡ്രസ്സെല്ലാം എടുത്ത് ഇട്ടു, ആദ്യമായിട്ട് ടൈ എല്ലാം എടുത്ത് അവരോട് എനിക്കാണ് ബാബുചേട്ടനാണെന്ന് നമുക്ക് കെട്ടി തന്നത്. പുള്ളി കെട്ടി ഇങ്ങനെ ഞാൻ എല്ലാം റെഡിയാക്കി, ഒരു ഫയൽ കയ്യിൽ പിടിച്ചു, ഞാനും ബിന്ദി ചേച്ചിയായിട്ട് ഇൻ്റർവ്യൂവിന് പോകണം. ഒരു ഓട്ടോറിക്ഷ വിളിച്ചു, അവരുടെ വീട് അവിടെ അടുത്ത് തന്നെയാണ്, നമ്മുടെ ആ ഡയറി സർക്കിളിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴേക്കും നമുക്ക് ക്രൈസ്റ്റ് കോളേജിൻ്റെ അവിടേക്ക് എത്താം. അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഒരു കാര്യം ചെയ്യുമോ, എനിക്ക് ഇൻ്റർവ്യൂവിന് ഒറ്റയ്ക്ക് ചെന്നിരിക്കാൻ ഭയങ്കര പേടിയാണ്, നിങ്ങളും കൂടെ ചോദിച്ചിട്ട് ചേച്ചിയും കൂടെ അവിടെ ഇരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ചോദിച്ചു നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഞാനും കൂടെ ഉള്ളിലോട്ട് വരാം. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ്, അന്ന് നമുക്ക് പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ചേച്ചിക്ക് വേണ്ടി അവസരം കിട്ടണേ, ചേച്ചി കൂടി അവിടെ ഉണ്ടാവണേന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഓട്ടോറിക്ഷ ഇങ്ങനെ പോയി നമ്മുടെ ക്രൈസ്റ്റ് കോളേജിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിർത്തി. ക്രൈസ്റ്റ് കോളേജ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിൽ, നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഒരു ഒരു നമ്മുടെ പൂമരം നിൽപ്പുണ്ട്, പൂമരത്തിൻ്റെ പൂക്കളല്ല നീല പൂക്കളാണ്, നിറം സിനിമയിലെ നമ്മുടെ കുഞ്ചാക്കോബോബനും ശാലിനിയൊക്കെ കൂടിയിട്ടുള്ള ആ സിനിമയുടെ ഒരു രൂപവും, പിന്നെ ഖുഷി സിനിമ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ മനസ്സിൽ വന്നു, ഓ ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി ആയിരിക്കും, എന്തായിരിക്കുമല്ലേ ഇവിടെ നല്ല അടിപൊളി ക്യാമ്പസ് സെറ്റപ്പൊക്കെ ആയിട്ട് നടക്കാൻ കുറച്ച് കാലം പൊളിക്കാമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ധരിച്ചു. പക്ഷേ എനിക്ക് 99% ഉറപ്പായിരുന്നു എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടില്ല, കാരണം അവിടുത്തെ ഇൻ്റർവ്യൂ പാസ്സായി കയറാൻ എന്നെ കൊണ്ട് സാധിക്കില്ല, കാരണം ഇംഗ്ലീഷ് എനിക്കത് പറയാൻ അറിയില്ല എന്നുള്ള കാരണം. അപ്പോൾ ബാക്കി എന്താ പറയുക, അവരുടെ റെക്കമെൻഡേഷനിൽ ബൈ ചാൻസ് കിട്ടിയെങ്കിലായി, അപ്പോൾ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പോയി. അങ്ങനെ എനിക്ക് തോന്നുന്നത് 3-4 നിലയുടെ മുകളിലാണെന്ന് തോന്നുന്നു ഈ നമ്മുടെ ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ സെഷൻ പറഞ്ഞു. ഓരോ ഭാഗത്തോടെയും കടന്നു പോകുമ്പോൾ നല്ല സൂപ്പർ ഗാർഡനിലാണ്, ഭയങ്കര ഭംഗിയാണ് ഈ ഫൈവ് കോളേജ് ടൂറിൽ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഒരു ക്ലാസ് പോയോ, ഇവരൊരു ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നു, ചേച്ചി അവിടെ നിൽക്കുന്നുണ്ട്, ഞാനുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 5-6 പിള്ളേർ വേറെ ഉണ്ട്, അത് എല്ലാവരും നോർത്ത് ഇന്ത്യയിൽ നിന്ന് പഞ്ചാബിൽ നിന്നും അവിടെ നിന്നൊക്കെ ഉള്ളതാണ്, എല്ലാവരും നല്ല സൈസൊക്കെ ഉള്ള പിള്ളേരാണ്. ഞാൻ എന്നെ തന്നെ കമ്പയർ ചെയ്യുന്നുണ്ട് ഇവരായിട്ട്, കാണാൻ തന്നെ നല്ല ലുക്ക് ഉണ്ടല്ലോ, നമ്മൾ ഈ ഓഞ്ഞു കുത്തി വലിഞ്ഞു കുത്തി ടൈയിലായിട്ട് ഇങ്ങനത്തെ ഒരു കോലായിരുന്നു. അപ്പം നമ്മൾ തന്നെ നമ്മളെന്നെ ഗ്രേഡ് ചെയ്യണ ഒരു ഒരു സാധനം വരുമല്ലോ തലയിൽ, അതിങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ല പേടിയുണ്ട്, കാലം കിട്ടുന്നു പറക്കാണ്, തൂക്കി കൊല്ലാൻ കൊണ്ടുപോകണമെന്നാണ് ഞാൻ ശരിക്കും വിചാരിച്ചു. അങ്ങനെ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു, ചേച്ചി ഓക്കെല്ലേ, കുഴപ്പമുണ്ടാവില്ല, നീ പേടിക്കണ്ട, അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചേച്ചിക്കും കൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ അവർ ഇൻ്റർവ്യൂവിന് വരാനുള്ള അവസരം കൊടുത്തു. അങ്ങനെ ഞാനും ചേച്ചിയും കൂടി നമ്മുടെ പേര് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളിലേക്ക് പോയി, വാതിലൊക്കെ തുറന്ന് ഉള്ളിൽ കയറുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിറയ്ക്കുകയാണ്, വിറയ്ക്കുകയാണ്, തീ കത്തുകയാണ് മനസ്സിൻ്റെ ഉള്ളിൽ. ഞാനവിടെ ചെന്ന് നിന്ന് അവർ എന്നോട് ഇരിക്കാൻ പറഞ്ഞു, ചേച്ചിയുടെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു. പാനലിൽ 3 പേരുണ്ട്, എനിക്ക് തോന്നുന്നേ 2 അച്ഛന്മാരും പിന്നെ ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ എന്താ പറയുക പ്രിൻസിപ്പളോ അങ്ങനെ ആരെങ്കിലും ആണെന്ന് തോന്നുന്നു. അങ്ങനെ അവരവിടെ വന്നിരുന്നു, 3 പേരും വന്നിരുന്നു, ഞാനിരുന്നു, ചേച്ചിയിരുന്നു.
അങ്ങനെ ഞാൻ നോക്കിയിരിക്കുക, എന്തായിരിക്കും ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഫുള്ള് ഇംഗ്ലീഷിലാണ് കേട്ടോ ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഫുള്ള് കോൺഫിഡൻസിൽ പറഞ്ഞു, നവീൻ ജോബ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിയിൽ നിന്ന് നോക്കി, എല്ലാം ശരി തന്നെയല്ലേ പറഞ്ഞത്, ഓക്കെ തന്നെയല്ലേ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി എന്നെ ഇങ്ങനെ നോക്കി. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ, ഇതുവരെ വളരെ ശരിയാണ്. അടുത്ത ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്തിനാണ് നിങ്ങൾ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണേ എന്നായിരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിലൊരു അച്ഛൻ എന്നോട് ചോദിച്ചു, ടെൽ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറഞ്ഞു. ഈ ചോദ്യം കേട്ടതും ഞാനിങ്ങനെ ഒരു ഒറ്റയിരിപ്പാണ്, ചേച്ചിനി ഒരു നോട്ടം നോക്കി. ഈ ചോദിച്ച ചോദ്യം ടെൽ അബൌട്ട് യുവർ സെൽഫ് എന്നാണെന്ന് മനസ്സിലാക്കാൻ ആ ചോദ്യം കഴിച്ച ചോദ്യം കഴിഞ്ഞിട്ട് ഏതാണ്ട് 5 വർഷം എടുത്തു അതെന്താണെന്ന് മനസ്സിലാക്കാൻ. എൻ്റെ ചെവിയിലും എൻ്റെ മനസ്സിലും ആകെ കൂടി കേട്ടത് ഷെൽഫ് എന്നാണ്. ഞാൻ ആലോചിക്കണ, അപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ വന്ന എന്നോട് എന്താണ് ഷെൽഫിനെ കുറിച്ച് ചോദിക്കണമെന്നാണ് ഞാൻ ആലോചിച്ചത്. ഷെൽഫ് ആശാരിപ്പണിക്ക് വന്നവരോടല്ലേ ചോദിക്കുക? ഷെൽഫ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, ഞാൻ സത്യം പറയണേ, ഇതിൽ ഒരൊറ്റ ഇതില്ല. ഈ ചേച്ചി കാണുകയാണെങ്കിൽ കമൻറ്റ് ഇടണം, താഴെ വന്നിട്ട് ഇത് കറക്റ്റാണെന്നുള്ള ഈ ഇൻ്റർവ്യൂവിന് ശേഷം അവർ സത്യം പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂവിനെ പറ്റിയിട്ട് എന്നോട് ചോദിച്ചിട്ടില്ല കേട്ടോ. അവർക്ക് ശരിക്കും നടക്കട്ടെ, എന്തെങ്കിലും അവിടെ ഷെൽഫ് എന്ന് പറഞ്ഞ ഒരു കാര്യം ആശാരിപ്പണിക്ക് വന്ന ആളോടല്ലേ ചോദിക്കേണ്ടത്? ഇതെന്താണ് എന്നോട് ചോദിക്കുന്നത് ഷെൽഫ്? ഞാൻ കേട്ടത് എന്തോ കാര്യമായിട്ട് തെറ്റിയിട്ടുണ്ട്. ഷെൽഫ് എന്ന് ആയിരിക്കില്ല ചോദിച്ചിട്ടുണ്ടാവുക, വേറെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ മണ്ടത്തരം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താ പറയുക, എന്താണ് ചോദിച്ചത്? റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനും അറിയില്ല, തിരിച്ചെന്താണ് ചോദിക്കേണ്ടതെന്ന് അറിയില്ല, ഒന്നും അറിയില്ല, പെട്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു. രണ്ടാമത് ഒന്നും കൂടി ഞാൻ ചേച്ചീനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ലോട്ട് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദി ഫ്യൂച്ചർ. എന്തറിച്ചിരിക്കും, നീയൊക്കെ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചിട്ടും കാര്യമില്ല തന്നെ ഉണ്ടാ. ഇത് കേട്ട വശം അച്ഛൻ എൻ്റെ മുഖത്തേക്ക് പിന്നെ നോക്കിയില്ല, ബിന്ദിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അതെ ഇംഗ്ലീഷാണെന്ന് പറയണം. അപ്പം നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അറിയാൻ സമയത്ത് ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ടുമ്പോൾ പറയാം, അച്ഛൻ അങ്ങനെ എന്തോ പറഞ്ഞു. എന്താ പറഞ്ഞു വെച്ചാൽ അതിക്കറിയില്ല ആ സമയത്ത് അച്ഛൻ എന്താ പറഞ്ഞത്. അച്ഛൻ അതുകൊണ്ട് ഈ ഫയലൊക്കെ കൂടിയിട്ട് പഠിച്ച പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടി എനിക്ക് തിരിച്ചു തന്നിട്ട് പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല എനിക്കൊന്നും, ബൈ പറയാം എങ്ങനെ എന്തോ ഉണ്ട്. ഞാൻ പുറത്തേക്ക് ഇറങ്ങി, പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ചേച്ചി എൻ്റെ മുഖത്തേക്ക് പറഞ്ഞിട്ട് അവരെന്താ പറഞ്ഞെന്നറിയോ? ഞാൻ പറഞ്ഞില്ല. അവർ പറഞ്ഞത്, നീ ബാംഗ്ലൂര് ഒരു 5-6 മാസം നിന്നിട്ട് എന്തെങ്കിലും വല്ല കമ്പ്യൂട്ടർ കോഴ്സോ അങ്ങനെ എന്തെങ്കിലും അവിടെ നിന്ന് പഠിച്ച് ഇംഗ്ലീഷ് കുറച്ച് ഇമ്പ്രൂവ് ആയിട്ട് അടുത്ത വർഷം ഇൻ്റർവ്യൂവിന് വായോ, അപ്പം നിന്നെ വേണമെങ്കിൽ പഠിപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും എംബാരസ്ഡ് ആയിട്ടുള്ളൊരു ദിവസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഫെയിൽ, ജീവിതത്തിൽ പരാജയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഒരു ലാംഗ്വേജ് ബാരിയർ, നമുക്ക് ഭാഷ അറിയാത്തത് കൊണ്ടും നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതായത് ഞാൻ ഇന്നേ വരെ എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഡ്രീം ചെയ്തിട്ടില്ല അങ്ങനെ, അതായത് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കണം അങ്ങനെ ഒന്നുമില്ല, എന്നാൽ ശരി അത് പഠിച്ചേക്കാം, ഇനി അതാണ് നമ്മുടെ എയിം എന്നുള്ള രീതിയിൽ നമ്മളെല്ലാ പ്രതീക്ഷകളും കൊണ്ടുവന്ന് ഈ ചേച്ചിയുടെ മുന്നിലും ഇവരുടെ ഫാമിലിയുടെ മുന്നിലും ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് ചമ്മിപ്പോയി, അതുകൊണ്ട് ഇത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ലോസ്റ്റായി നിൽക്കണം ഒരവസ്ഥയാണ്. ഭയങ്കര നാണക്കേടായിരുന്നു, ഭയങ്കര നാണക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞു തന്നെയുള്ളു. ഞാൻ തിരിച്ച് വന്നിട്ട് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞാൻ പോവാണ്, തിരിച്ചു പോവാണ്, ഇവിടെ കിട്ടിയിട്ടില്ല, ഇനി വേണ്ടത് നമ്മൾ അടുത്തത് സ്റ്റെപ്പ് എന്താണെന്ന്. എൻ്റെ മനസ്സിൽ ഈ ഇവർ പറഞ്ഞ കാര്യമാണ്, അതായത് നിനക്ക് ഇംഗ്ലീഷ് പഠിക്കണം, പഠിക്കാതെ നീ ഇവിടെ വന്നിട്ട് കാര്യമില്ല, നിനക്ക് അവിടെ അഡ്മിഷൻ കിട്ടില്ല എന്നുള്ളത്. എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു കാര്യമാണ്, ഇതേ വർഷം തന്നെ ബാംഗ്ലൂര് ഏതെങ്കിലും ഒരു കോളേജിൽ കാശ് കൊടുത്തിട്ടാണെങ്കിലും പഠിക്കണം, 4 വർഷത്തെ കോഴ്സ് തന്നെ പഠിക്കണം, ഈ 4 വർഷത്തെ കോഴ്സിൻ്റെ ഉള്ളിൽ ബാംഗ്ലൂരിൽ നിന്ന് പോരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷിൽ ഒരാൾ എന്തെങ്കിലും ചോദിച്ചാൽ അതിന് റെലവൻ്റ് ആയിട്ടുള്ളൊരു മറുപടി പറയണമെന്നുള്ള ഒരു ഒരു ഡിറ്റർമിനേഷൻ ഞാൻ അന്ന് അവിടെ വെച്ച് മാർക്ക് ചെയ്യണം. അതിപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ആയ നിലയ്ക്ക് പിന്നിലോട്ട് തിരിച്ചു പോയി കഥ പറയുന്നത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിട്ടാണ് എനിക്ക് തോന്നാം, അതല്ല അങ്ങനെ നിങ്ങൾക്ക് തോന്നാം.
അങ്ങനെ ആയിരിക്കും ഒരു പക്ഷെ. അത് അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചാനേ, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്താനേ. പക്ഷെ അത് ആ ഒരു ഫെയിലിയർ എന്ന് പറയുന്നത് ആ ഭാഷ അതല്ലെങ്കിൽ ആ ഒരു ഭാഷയല്ല ഒരുപാട് ഭാഷകൾ പഠിക്കണം എന്നുള്ള ഒരവസ്ഥയിലേക്ക് അത്രയും ചലഞ്ചിങ് ആയിട്ട് എത്തിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അത് കഴിയുന്നു, ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വരുന്നു. ഞാൻ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബിന്ദി തന്നെ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, നവീനെ ഇവിടെ ഓക്സ്ഫോർഡ് എന്ന് പറഞ്ഞിട്ടൊരു കോളേജ് ഉണ്ട്, അവിടെ 30,000 രൂപ ഡൊണേഷൻ കൊടുക്കണം. 30,000 രൂപ ഡൊണേഷൻ കൊടുക്കുകയാണ് എങ്കിൽ നമുക്ക് അവിടെ സീറ്റ് കിട്ടും, നിനക്ക് തുടർന്ന് അവിടെ പിന്നെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊന്നുമില്ല, പിന്നെ നീ അവിടെ നിന്ന് അങ്ങനെ പഠിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഉടനടി വീട്ടിലേക്ക് വന്നു, ഞാൻ വീട്ടിൽ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഇങ്ങനെ ബിന്ദി വിളിച്ചിട്ടുണ്ടായിരുന്നു, ബിന്ദി പറഞ്ഞു 30,000 രൂപയാണ് കോഴ്സ് ഫീസ് വരണേ, ഇതാണ് കോളേജ്, അപ്പോൾ ഓക്സ്ഫോർഡ് കോളേജ് എന്നാണ് പേര്, നല്ല ഹോട്ടൽ മാനേജ്മെൻറ്റിന് പറ്റിയ നല്ല സൂപ്പർ കോളേജാണ്, ഇവിടെ പഠിക്കാം, പൈസ എങ്ങനെയെങ്കിലും ഓർഗനൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, നമ്മുടെ വീട്ടിലതിന് മാത്രം പൈസയൊന്നുമില്ല, അപ്പൻ്റെ അടുത്ത് പൈസ വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് ചെയ്യാനുള്ള 10 ഉപ്പനേർപ്പിന്ന് അപ്പം തരില്ല. അങ്ങനെ അമ്മ അമ്മാമേനെ അമ്മയുടെ അമ്മേനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇവനെ പഠിപ്പിക്കണം, ഇവന് ഇങ്ങനെ 30,000 രൂപയുടെ ഡൊണേഷനും ചിലവുണ്ട്, പിന്നെ എല്ലാ വർഷവും കോഴ്സ് ഫീസ് എനിക്ക് തോന്നുന്നത് എത്രയായിരം കൊള്ളേക്ക് ഓർക്കണ്ടാ കൊള്ളേ, നമ്മുടെ കോഴ്സ് ഫീസ് എത്രയായിരുന്നു, 10,000 രൂപയാണ് പെർ ഇയർ കോഴ്സ് ഫീസ് വരണേ, പിന്നെ നമുക്ക് ബാംഗ്ലൂർ പഠിക്കാനുള്ള പൈസയെല്ലാം ഓർഗനൈസ്. 10,000 രൂപയ്ക്കാണ് പെർ ഇയറാ, ഭയങ്കര പഠിപ്പാ പഠിച്ചതാ. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഫീസും കാര്യങ്ങളെല്ലാം എങ്ങനെയെങ്കിലും ഓർഗനൈസ് ചെയ്യണം. പപ്പ ഉറപ്പായിട്ടും പറഞ്ഞു, പപ്പയുടെ കയ്യിൽ കാശില്ല, പപ്പ പൈസ തരില്ല. അമ്മയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ആഗ്രഹം പറഞ്ഞ് നടത്താൻ പറ്റാത്തതിൻ്റെ ഭയങ്കര വിഷമം. ഞാൻ പറഞ്ഞില്ല അമ്മ ഒരു കാര്യം നടത്തണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അമ്മ അത് എങ്ങനെയെങ്കിലും നടത്തിയത്. ഇങ്ങനെയാണ് പുള്ളിക്കാരുടെ പരിപാടി, പുള്ളിക്കാരി അമ്മേനെ കോണ്ടാക്ട് ചെയ്തു, എല്ലാവരെയും കോണ്ടാക്ട് ചെയ്തു, എന്നെ പഠിപ്പിക്കാനുള്ള ഫണ്ട്, അതായത് ഏതാണ്ട് 30,000 രൂപ ഡൊണേഷനും മാസച്ചെലവിന് 1,300. അമ്മമ്മ അമേരിക്കയിലായിരുന്നു, അമ്മമ്മ എന്താ പറയുക, അമ്മമ്മ മക്കളുടെ കൂടെയായിരുന്നു. പുള്ളിക്കാരിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, ആ ബെനിഫിറ്റ് പൈസയെന്ന് കൊച്ചുമോനായ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യും. അതായത് 30,000 രൂപ ഈ ഫീസും 1,300 രൂപ മന്ത്ലി നമുക്ക് പഠിക്കാനുള്ള പൈസയും, ഇതെല്ലാം ഞാൻ ഓർഗനൈസ് ചെയ്ത് 30,000 രൂപയും കൂടെ മേടിച്ച് ഞാൻ ഓക്സ്ഫോർഡ് കോളേജിൽ ജോയിൻ ചെയ്യാനുണ്ടായത്. ഈ ഓക്സ്ഫോർഡ് കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആദ്യ കാലഘട്ടത്തിൽ ആക്ച്വലി നമുക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. എല്ലാ ദിവസവും ബസ്സിലും കാര്യങ്ങൾക്കൊന്നും വരാൻ പൈസയില്ല. 800 രൂപയാണ് റൂമിൻ്റെ റെൻറ്റ്, ബാക്കി ഫുഡും കാര്യങ്ങൾക്കും എല്ലാത്തിനും കൂടി 500 രൂപയുള്ളൂ. ഞങ്ങൾ താമസിച്ചിരുന്നത് യെൽച്ചനഗളിൽ ഡീപ്പ് ടൗണാണ്. ഇപ്പോൾ അവിടെ ഒരു ലേക്ക് ഉണ്ട്, ഇപ്പോൾ അത് കെട്ടി ഭംഗിയാക്കിയിട്ട് ലേക്ക് വെച്ചിട്ടുണ്ട്. അന്ന് ആ ലേക്കും എല്ലാം കൂടി നിൽക്കുന്നത് നമ്മുടെ ബനർക്കട്ട പോണ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്കായിട്ടാണ് അവിടെ നിന്ന് എൻട്രി ഉണ്ടായിരുന്നത്. അവിടെ ഒരു 1 ബെഡ്റൂം 1 റൂം, ആ റൂമിൻ്റെ ഒരു സൈഡിൽ ഒരു ടോയ്ലറ്റ്, അതിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു അടക്കള, അതായത് ഒരൊറ്റ മുറിയാണ് എല്ലാം കൂടി. അതിൻ്റെ ഉള്ളിൽ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ ജാക്സനും ജാക്സൻ്റെ ഒരു കസിൻ ബ്രദർ കൊടകിലുള്ള ജോൺസൺ എന്ന് പറഞ്ഞൊരു പുള്ളി, പിന്നെ ജോൺസൺ എന്ന് പറഞ്ഞ ഈ പുള്ളിയുടെ ഒരു കന്നഡ കൂട്ടുകാരൻ, ഞങ്ങൾ 4 പേരും കൂടി ആ വീട്ടിലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 2001 കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണം. ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾക്ക് ഇനി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇംഗ്ലീഷ് പഠിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള എൻ്റെ ഒരു വഴി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അവസരം കിട്ടിയാൽ ഒന്നും അറിയില്ലെങ്കിലും അത് കേൾക്കുക, എന്തെങ്കിലും മറുപടി പറയുക എന്നുള്ളൊരു കാര്യമായിരുന്നു. രണ്ടാമത് ഞാൻ ചെയ്തത് FM ഒരു ചെറിയ ഒരു റേഡിയോ, ബാംഗ്ലൂർ എന്നപ്പോഴാണ് FM കേൾക്കണം. നാട്ടിൽ നമ്മൾ റേഡിയോ കേട്ടിട്ടുണ്ടെങ്കിലും അന്ന് നാട്ടിലെ FM ഇതില്ല. ബാംഗ്ലൂർ ചെന്നപ്പോഴാണ് FM 98.0 അങ്ങനെ എന്തോ അല്ലേ കൊള്ളെ ഓർക്കണ്ട നമ്പറ്. ആ അതിലൊരു മലയാളി ഒരു പുള്ളിയുണ്ട്, പുള്ളിയാണ് ഭയങ്കര പുള്ളി, പക്ഷേ അതായത് ബാംഗ്ലൂർ ചാനലിലാണ്, ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഈ പുള്ളി ഭയങ്കര ഫേമസ് ആണ്, പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. ഈ പുള്ളി ആക്ച്വലി FM ഭയങ്കരമായിട്ട് വൈകുന്നേരം പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഈ ഒരു ചെറിയൊരു റേഡിയോയും ചെറിയൊരു പോക്കറ്റ് ഡിക്ഷണറിയും കൈ പിടിച്ചിട്ട് എല്ലാ ദിവസവും ഈ ചാനൽസിൻ്റെ മുകളിൽ പോയി. അങ്ങനെ ഈ FM കേൾക്കും. FM കേൾക്കുമ്പോൾ കാര്യം പറഞ്ഞാൽ അവർ ഇംഗ്ലീഷിൽ എന്താ പറയണതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവില്ല എങ്കിലും നമ്മൾ ഓരോരോ പോയിന്റ് പിക്ക് ചെയ്യും. ചിലപ്പോൾ ആൻഡ് എന്ന് പറയണതായിരിക്കും, ചിലപ്പോൾ ദീ ആയിരിക്കും, ചിലപ്പോൾ എവിടെയാണ് അത് വയ്ക്കണേ, എന്താണ് അവർ പറയണത്. അങ്ങനെ ഓവറോൾ ആദ്യത്തെ ഒരു 8 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് ഈ FM അവർ ഉദ്ദേശിച്ച ഒരു കണ്ടൻറ്റ് എന്താണെന്ന് മനസ്സിലാവാൻ തുടങ്ങി. ഇതേ സെയിം സമയത്ത് തന്നെ അവിടെയുള്ള കന്നഡക്കാരായിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തും ഹിന്ദിക്കാരായിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തും തമിഴരായിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും അവരുടെ ഓൺ ലാംഗ്വേജിൽ സംസാരിക്കാൻ തുടങ്ങി.
അങ്ങനെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷം കൊണ്ട് എങ്ങനെയെങ്കിലും കോളേജിൽ എന്തെങ്കിലും സംസാരിക്കുക എന്നുള്ള ഒരവസ്ഥയിലേക്ക്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇംഗ്ലീഷ് പഠിക്കുക അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് എങ്കിൽ, അത് നമ്മൾ പഠിക്കണമെങ്കിൽ അതിനൊരിക്കലും ഈ പറഞ്ഞ പോലെ സബ്ടൈറ്റിൽസോ കാര്യങ്ങളോ ഇതൊന്നുമല്ല. നമ്മുടെ ഹൈ ഡിറ്റർമിനേഷനാണ് നമ്മുടെ കൂട്ടത്തിൽ ഉള്ളതെങ്കിൽ നമ്മൾ അത് പറഞ്ഞു തന്നെ, അത് ഞാൻ പറയാൻ കാരണം നമ്മുടെ ചാനലിൻ്റെ അടിയിൽ ചേട്ടാ ഇതിന് മലയാളത്തിൽ തർജ്ജമ ഉണ്ട്, ചേട്ടാ ഇതിന് ആ തർജ്ജമ ഉണ്ട്, ചേട്ടാ ഈ തർജ്ജമ, ഈ തർജ്ജമ വായിച്ചുകൊണ്ടിരുന്നാൽ തർജ്ജമ മാത്രമേ വായിക്കുള്ളൂ. നിങ്ങൾ ഇംഗ്ലീഷിനെ ഇംഗ്ലീഷായിട്ട് തന്നെ ലൈഫിൽ ഫേസ് ചെയ്യുക, ഇംഗ്ലീഷിൽ തന്നെ മറുപടി പറയുക, ഫുള്ള് തറ്റപ്പൊട്ടായിരിക്കൂ, ഒരു പ്രശ്നവുമില്ല, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇനിയൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലൈഫിൽ പെർഫെക്റ്റ് ഇംഗ്ലീഷ് പറയേണ്ട കാര്യമൊന്നുമില്ല. പെർഫെക്റ്റ് ഓക്കെ ആൻഡ് ഇറ്റസ് ആൻഡ് കൂൺ എന്ന് പറഞ്ഞതുവരെ ഹിറ്റായില്ലേ, വേൾഡൊക്കെ പെർഫെക്റ്റ് ഇംഗ്ലീഷിൻ്റെ ആളാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആരോടൊന്നും പറയില്ല. പെർഫെക്റ്റ് ഇംഗ്ലീഷ് ആസ് ലോങ് ആസ് ഇവിടെ സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരും കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്കാരും എന്തൊക്കെ അംഗവൈകല്യ ആളുകൾ ദൈനംദിനം എങ്ങനെ എന്തിനു പറയുന്നു, സ്റ്റീഫൻ ഹോക്കിൻസ് വരെ ഒരു സംഭവങ്ങളും. ഞാൻ സ്റ്റീഫനെ പറയൂ, എൻ്റെ കുഞ്ഞമേരെ മോന, നീ ഒന്ന് പോയി ഇവിടുന്ന്. സ്റ്റീഫൻ ഇവരൊക്കെ ലോകത്തിൽ കമ്മ്യൂണിറ്റി ആണിത്. കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി നീ എന്നൊക്കെ തെറ്റിച്ചിട്ട് നടന്നാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇംഗ്ലീഷിലല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ആക്ച്വലി ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജോ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജോ ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിലും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആസ് ലോങ് ആസ് നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം കൺവേ ചെയ്യാൻ പറ്റുമോ, അതിൽ നിങ്ങൾക്ക് എത്ര കണ്ട് വേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റി, അങ്ങനെ നമ്മൾ പിക്ക് ചെയ്ത് വരികയാണെങ്കിൽ വിത്തിൻ കപ്പിൾ ഓഫ് ഇയേഴ്സ് ഓഫ് ടൈം, 2-3 വർഷം കൊണ്ട് തന്നെ എല്ലാവർക്കും ഇംഗ്ലീഷ് പറയാം. ഇതിന് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ ശ്രമിക്കുന്നില്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത വരെയുള്ള കഥയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കോളേജിൽ പോകുന്നതും ഗോൾഡനെ പരിചയപ്പെടുന്നതുമായിട്ടുള്ള കഥയാണ് അടുത്തത്. എൻ്റെ കഥകളിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പക്ഷേ ഒരു സെഗ്മെൻ്റ് ആയിരിക്കും അല്ലേ ഗോൾഡേ? ഓ, ഗോൾഡ് ഈസ് ഓൾസോ എക്സൈറ്റഡ്. അപ്പോൾ നോട്ട് റിയലി ഓക്കെ, ഒന്ന് വന്നേ ഗോൾഡേ, കം ഗോൾഡാ കം. നീ ജസ്റ്റ് വന്നിരുന്നു, ഒന്ന് ഒരു ഹിൻറ്റ് കൊടുത്തിട്ട് പോകാം. അറിയാം നിന്നെ കാണാണ്ടിരിക്കാൻ, നീ എന്ത് ആവിയോ? അപ്പോ ഹോട്ടൽ മാനേജ്മെന്റ് നമ്മള് ജോയിൻ ചെയ്തു. ആദ്യത്തെ എന്താ പറയാ, നമ്മള് ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് കുറച്ച് തത്തക പുത്തക ആയിട്ട് നമ്മള് സ്റ്റാർട്ട് ചെയ്യാണ്. എന്താ പറയാ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത ഗോൾഡനെ പരിചയപ്പെട്ട കഥ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഗോൾഡനെ ഞാൻ എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കഥയും. കുട്ടി അവിടെ സ്റ്റൗവിൻ്റെ മൂന്ന് കിരം വീണ കിരം വരെ സൗണ്ടൊക്കെ ഉണ്ടാക്കാണ്ട് ഇങ്ങനെ കിടക്കായിരുന്നു, പോരാത്തതിന് പനി. കിരൺ ഇത് ഉമ്മീതാണോ? ഒന്ന് വന്നേങ്ങട്, എൻ്റെ മോൻ തന്നെ കണ്ടേ. കിരൺ മറ്റേ നമ്മൾ മൂന്നാർക്ക് ഇടുക്കിക്കൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ തലയും കൂടെ കണ്ടതൊക്കെ സ്കാർഫൊക്കെ കിട്ടിയിട്ട് അങ്ങനെയാട്ടാ. ഞാൻ ഈ ഇംഗ്ലീഷിനെ കുറിച്ച് മുഴുവൻ തള്ളിയിട്ട് നങ്ങൾ ഈ നീ എന്ന മറ്റേ ആമേരെ സിനിമ ഏതാ ആമേരെ സിനിമ? കൊറോണ അല്ലടാ. ഓക്കെ, കിരണിന്റെ ഒക്കെ കഥ വരണ്ട കേട്ടാ അല്ലേ കിരാ? ഓക്കെ, കിരൺ അല്ലേ ഇതിന്റെ ലവ് സ്റ്റോറി പറയാന്ന് ഒരു കൊല്ലം പറയാനുണ്ടോ? എത്ര ആൾക്കാരെ കാര്യം പറയണ്ട ബി, ആ വേണ്ടെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ ബൈ. Golda, are you keen to say boom? Okay. Apo boom pa. How was it? Is it all right? Nan inge vare oru karyam parneyara. Stephen nu perulla ella Stephen nu parayara. Umbada naattil ullavarokke Stephen pole adiyana. Stephen nu parayana ketta alla ravi. നമ്മൾ സ്റ്റീഫൻ എന്നേ പറയൂ. ഇപ്പോഴും വലിയൊരു ഇംഗ്ലീഷുകാരി ഇപ്പോൾ ഒരു വന്നിട്ടുണ്ട് ഇവിടെ സ്റ്റീവൻ. അപ്പൊ എന്തെന്ന് നടക്കണം, നമ്മൾ ചങ്ക് വിരിച്ചിട്ട് നമ്മൾ പറയും നമ്മൾ സ്റ്റീഫനെ വിളിക്കും. അങ്ങനെയാണെങ്കിൽ വാറുണ്ണി എന്ന് പറഞ്ഞൊരു പേര് നാലോചിക്ക്, വർഗീസ് പോയിട്ട് വാറുണ്ണി, അങ്ങനെ വാറുണ്ണി എന്ന് വിളിക്കാൻ പറ്റുവാ.
അത് വർഗീസ് അല്ലേ? അങ്ങനെയാണെ ഞാൻ ചോദിക്കട്ടെ, സ്റ്റീഫൻ ഫ്ലെമിംഗ് എന്ന് പറഞ്ഞ ക്രിക്കറ്റ് കളിക്കാരനെ അവനെ ഒരു സ്റ്റീഫൻ ഫ്ലെമിംഗ് എന്നാണ് സ്റ്റീവൻ ഫ്ലെമിംഗ് എന്നല്ല വിളിക്കുന്നത്. ഗോൾഡ് അപ്പൊ പൊട്ടി കേട്ടാ, ഇതിൽ തോറ്റി നോക്കിയേ നോക്ക്. സ്റ്റീഫൻ ദേവസി ആ ശരി, ഇപ്പൊ ഞാനാരെ ബംഗാളിയാ. ആയ മലയാളി ഓരോ വള്ളിയോളം ഇറങ്ങി വരും. ആ ആ ഗോൾഡ് അവിടെ സ്റ്റീഫൻ കേൾപ്പിക്കുന്നു കേട്ടാ. അത് നീ സ്റ്റീവി എന്നല്ല അടിച്ച്. സ്റ്റീഫൻ.